ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അക്രമങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആരോഗ്യ പ്രവർത്തകർക്ക് സംരക്ഷണ വലയം തീർക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ സജ്ജമാക്കിയ കുട്ടികളുടെ ഐസിയുവിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എറണാകുളത്ത് കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രവർത്തകന് നേരെയുണ്ടായ അതിക്രമം അപലപനീയമാണ്. ആരോഗ്യ പ്രവർത്തകർക്ക് രക്ഷാവലയം തീർക്കുക എന്നത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. ആശുപത്രി സംരക്ഷണ നിയമ ഭേദഗതി ഓർഡിനൻസ് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അക്രമത്തിലെ ശിക്ഷ ഉറപ്പുവരുത്താനാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ആരോഗ്യരംഗത്തെ സേവനങ്ങൾക്ക് സർക്കാർ മുന്തിയ പരിഗണനയാണ് നൽകുന്നത്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എല്ലാവിധ സൗകര്യങ്ങളും സമയബന്ധിതമായി നടപ്പാക്കി വരികയാണെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. നമ്മുടെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഓരോ ആളുകളും ഫീൽഡ് തലത്തിൽ നമ്മുടെ ആശമാർ വരെ JPHN JHI നമ്മുടെ ആശമാർ വരെയുള്ള ആളുകൾ എല്ലാവരും ഒന്നിച്ചാണ്, ഒരു ടീമാണ്. ഏതെങ്കിലും ഒരു ഭാഗത്തൊരു പ്രശ്നം ഉണ്ടായാൽ ആ നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കും. അതുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖല എങ്ങനെയാക്കിയത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരാണ്, ഒരു സംശയവും. ആ ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നാം കാണേണ്ടതുണ്ട്. അവർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയും. ഇന്നലെ എറണാകുളം കളമശ്ശേരി ഹോസ്പിറ്റലിൽ ഒരു ഒരു വൈകുന്നേരം ഒരു നമ്മുടെ ഒരു PG സ്റ്റുഡൻറ്റിനെതിരെ ഒരു ആക്രമണമുണ്ടായി. എത്ര അപലപനീയമായി, എങ്ങനെ ഭീതിയില്ലാതെ നമുക്ക് പേഷ്യൻസിനെ നോക്കാൻ കഴിയും? ഭീതിയില്ലാതെ പേഷ്യൻസിനെ നോക്കിയാലല്ലേ നല്ല ചികിത്സ ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണേണ്ടത് നമ്മൾ പൊതു സമൂഹം ഒരു സംരക്ഷണ കവചം ആരോഗ്യ പ്രവർത്തകർക്ക് തീർക്കണം, അവർ സംരക്ഷിക്കപ്പെടണം, അവർക്ക് നിർഭയം ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം. സ്ഥലപരിമിതിയാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിന് പരിഹാരം കൊണ്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ 1.5 കോടിയോളം രൂപ ചിലവഴിച്ചാണ് കുട്ടികളുടെ ICU സജ്ജമാക്കിയിരിക്കുന്നത്. എമർജൻസി കോവിഡ് റെസ്പോൺസ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ശിശു തീവ്രപരിചരണ വിഭാഗം യാഥാർത്ഥ്യമാക്കിയത്. ഉദ്ഘാടനത്തിന് ശേഷം നഗരസഭാംഗണത്തിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, വൈസ് ചെയർമാൻ TP ഷാജി, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അബ്ദുറഹ്മാൻ, KT റുഖിയ, KR നാരായണസ്വാമി, ജനപ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. NCV ന്യൂസ്, തൃത്താല. ഓരോ വിദ്യാർത്ഥിക്കും ഈ ക്യാമ്പസുമായി ഹൃദയ ബന്ധമുണ്ട്. ക്യാമ്പസിലേക്കുള്ള ഓരോ ചുവടുവെപ്പും അവരുടെ സ്വപ്നങ്ങളിലേക്കാണ്. ASPIRE College of Advanced Studies, തൃത്താല.